ഒരു പെൺകുട്ടിനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാധാരണ എല്ലാ പെൺകുട്ടിയും ചോദിക്കും, ക്ലാസ് മിക്സഡ് അല്ലേ നിങ്ങളുടെ കോളേജും സ്കൂളൊക്കെ, അപ്പൊ അവിടെ എങ്ങനെ പരസ്പരം ആൺകുട്ടികൾക്ക് അങ്ങനെ അഫയറൊക്കെ ഉണ്ടാവില്ലേ, നിനക്ക് അങ്ങനെ അഫയറൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഒരിക്കലും ഒരു ഒരാൺകുട്ടിയോട് ഡിഗ്രി കഴിയുന്നതുവരെ എനിക്കൊരു ആൺകുട്ടിയോട് അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ എന്താ അങ്ങനെ ബന്ധമില്ലാതിരിക്കാൻ കാരണം? അപ്പൊ അവളെന്നോട് പറഞ്ഞ മറുപടി എന്താ, ഞാൻ കോളേജിൽ പോകുന്ന ആദ്യ ദിവസം എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുള്ളൂ, കോളേജിൽ ആൺകുട്ടികളുണ്ടാവും, പലരും പല രൂപത്തിൽ എൻ്റെ അടുത്ത് വരും, പക്ഷെ ഒരാൺകുട്ടിയുമായും ഒരു ബന്ധം നീ ഉണ്ടാക്കരുത്, അത് ഉമ്മക്ക് ഒരിക്കലും ഇഷ്ടമല്ല, വേറെ എന്താണെങ്കിലും ഉമ്മ ക്ഷമിക്കും. ആ ഉമ്മൻ്റെ ഒരു വാക്ക് പുലർത്താൻ വേണ്ടി വർഷങ്ങളോളം അവൾ പല പ്രേമാഭ്യർത്ഥനകൾ വന്നിട്ടു, അത് മുഴുവനും നിരസിച്ചു. കോളേജിലേക്ക് പോകുന്ന ഒന്നാമത്തെ ദിവസം ഉമ്മ ബോധ്യപ്പെടുത്തരുത്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തും, ആൺകുട്ടികൾക്ക് ലഹരിയെക്കുറിച്ച്, ലൈംഗികതയിലെ അപകടങ്ങളെക്കുറിച്ച്, എല്ലാറ്റിനെക്കുറിച്ചും സമയോചിതമായി കൊടുക്കുന്ന ബോധം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ട്. ഞാനെങ്കിൽ കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞിട്ട് ഒരു വിവാഹം പരാജയപ്പെട്ടൊരു ചെറുപ്പം, അവൻ്റെ ലൈംഗികമായ വൈകൃതങ്ങളാണ് അവൻ്റെ ഭാര്യയെ അവരിൽ നിന്ന് അകറ്റിയത്. അപ്പം ഞാൻ അവിടെ ചോദിച്ചു, പറഞ്ഞു ഇതൊന്നും തെറ്റാണെന്ന് ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. സത്യമാവൻ പറഞ്ഞു, ഇത് തെറ്റാണെന്ന് എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പൊ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ജീവിക്കാതായപ്പോഴാണ് ഇതൊക്കെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പറഞ്ഞാലോചിച്ചത്, നിങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ചില വിവരങ്ങളും കാര്യങ്ങളും നമ്മൾ കൊടുക്കണേ വേണ്ട, അതിന് പറ്റുന്ന കൗമാരപ്രായത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് അത് പറഞ്ഞു കൊടുത്ത് ബോധിപ്പിക്കുവാനുള്ള, ബോധ്യപ്പെടുത്തി കൊടുക്കുക. എല്ലാ നിസ്കാരത്തെക്കുറിച്ചും പടച്ചോനെക്കുറിച്ചും നമ്മുടെ ദീനിനെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും ജീവിതത്തിൽ വന്ന അപാകതകളെക്കുറിച്ചും ലഹരിയെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും എല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ആ ബോധ്യത അവരെ എന്നും നയിക്കും. നമ്മൾ ബോധ്യപ്പെടുത്തിയപ്പോഴത്തെ അപകടം പറ്റിയാലാ ബോധ്യപ്പെടുത്തും, അപകടം പറ്റിയാണ് കൈയും കാലൊക്കെ വെക്കുമെന്ന് വീണ് മുറിഞ്ഞു കിടക്കണ ഒരുത്തല് ആക്സിഡന്റിനെ പറ്റി ബോധവൽക്കരിച്ചിട്ട് പല കാര്യങ്ങൾ നമുക്ക് ബോധമായി, ശരിക്കും ബോധമായി, പിന്നെ ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. നേരത്തെ പറയുമ്പോഴാണ് എന്തിനെക്കുറിച്ചും അഡ്വാൻസ് ചെയ്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ തീർച്ചയായും അതിന് ഫലങ്ങൾ ഉണ്ടായിരിക്കും. ലുക്മാൻ തൻ്റെ മകനോട് കൊടുത്ത ഉപദേശങ്ങൾ ബോധ്യപ്പെടുത്തലുകൾ, ആ ബോധ്യപ്പെടുത്തലുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ പ്രയോജനങ്ങൾ ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾ പെൺകുട്ടികൾക്കാണ് ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ 30 കൊല്ലം സേവനം ചെയ്ത ഒരു കൗൺസിലർ കൂടിയായിട്ടുള്ള ഒരു പ്രൊഫസറായിട്ട് ഒരു ലേഡിയുടെ ഒരു വോയിസ് കേട്ടു. ചിലപ്പോൾ നിങ്ങളൊക്കെ വാട്സപ്പിൽ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു വോയിസ്. ആ വോയിസ് ശരിക്കും നമ്മുടെ ഹൃദയം തുറന്ന വോയിസാണ്. എന്താ വെച്ചാൽ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ എന്താണ് സമർത്ഥമായി അവളൊരു സീനിയർ വിദ്യാർത്ഥി എല്ലാറ്റിനും ലൈംഗികമായും ശാരീരികമായും പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി കോളേജ് കഴിഞ്ഞപ്പോഴേക്കും നശിപ്പിച്ചു, പരീക്ഷകൾ തോറ്റു, എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വന്നു. എന്നിട്ടാണ് ഇവർക്ക് കൗൺസിലിങ്ങിനെത്തി. അടിച്ചൊക്കെ നിങ്ങൾ ഒരു പെൺകുട്ടിയെ നശിപ്പിക്കാൻ, ഒരു പെൺകുട്ടിയെ നശിപ്പിക്കാൻ ഒരു ക്യാമ്പസിൽ ഒരു ചെറുപ്പക്കാരൻ വിചാരിച്ചാൽ കഴിയും, പൂർണ്ണമായും പറ്റും. ഞാൻ അങ്ങനത്തെ ഒരു ലോകത്തേക്കാണ് നമ്മൾ പറഞ്ഞത്, ഒന്നും രണ്ടുമാണല്ല. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തായ ഒരു കൗൺസിലെടുത്ത് വന്നത് 18 കോളേജിലെ പെൺകുട്ടികളെ അവിഹിതമായി ഉപയോഗിച്ചൊരു ചെറുപ്പക്കാരനാണ് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തായ ഒരു കൗൺസിലെടുത്ത് വന്നത്. 18 പെൺകുട്ടികളെ അവൻ്റെ കോളേജിലെ 18 പെൺകുട്ടികൾ അവൻ ലൈംഗികമായി ഉപയോഗിച്ചു, മനസ്സിലായി? എന്നിട്ട് അവസാനം എന്തിനാ അവൻ കൗൺസിലിങ്ങിന് വന്നാൽ തരങ്ങൾ, ഈ പാപങ്ങളുടെ ജീവിത നിരാശ അവനെ ആത്മഹത്യയിലേക്ക് നയിച്ചു. അങ്ങനെ അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ ആരോ വഴി തിരിച്ചു വിട്ടതാണ് ഈ കൗൺസിലർ അടുത്തത്. അവൻ പറയുന്ന വാക്കുകൾ കേട്ടയാൾ ഞെട്ടി, മനസ്സിലായി? അന്ത ആത്മഹത്യക്കാരനറിയങ്ങൾ അവസാനം അവൻ ചതിച്ച പെൺകുട്ടി, അവസാനം അവൻ ചതിച്ച പെൺകുട്ടി, ആ പെൺകുട്ടി എന്തു വെച്ചാൽ അവനെ അവൻ്റെ ജീവിതത്തെ മാറ്റി. അവൾ അവന് ചില സന്ദേശങ്ങൾ കൊടുത്തു, ചില മെസ്സേജുകൾ കൊടുത്തു. അപ്പോഴാണ് അവൻ ചെയ്യുന്ന പാപങ്ങളുടെ ആഴം അവൻ മനസ്സിലാക്കി. അപ്പൊ അവൻ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി മടങ്ങി വരാം എന്ന് പറഞ്ഞപ്പോൾ അവൾ അവനെ സ്വീകരിക്കാൻ തയ്യാറായി. ഇതൊക്കെ അറിഞ്ഞു പോയി, പക്ഷെ സ്വീകരിക്കാൻ തയ്യാറായി. 2 ദിവസം പോലും അവനെ പിടിച്ചു നിൽക്കാൻ പറ്റും. 2ാമത്തെ ദിവസം അവന് മുമ്പ് പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയെ വീണ്ടും അവൻ ബന്ധപ്പെട്ടു എന്ന് അവൾ അറിഞ്ഞു.
അതോടെ അവൾ അവനെ ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിച്ചിട്ടുള്ള മനോവേദനയാണ് അവനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. മനോവേദന, ആ കുറ്റങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം. ഞാൻ പറഞ്ഞ വെച്ചാൽ എന്തൊക്കെ ചതിക, സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു, എന്ത് പറഞ്ഞു കൊടുത്തു, സ്വന്തം ജീവിതത്തിൻ്റെ ചാരിത്രമോ ദീനോ മതമോ സംരക്ഷിച്ചുകൊണ്ട് വേണം ഈ പൊതുസമൂഹത്തിലും കോളേജുകളിലും ജീവിക്കാൻ എന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ, ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മൾ. അവർക്ക് വരാവുന്ന അപകടത്തിൻ്റെ ദുരന്ത ചിത്രങ്ങളെ അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മൾ, അല്ലെങ്കിൽ എന്തെല്ലാം അപകടങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കും നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അതിനുള്ള സമയവും സന്ദർഭങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തും.